നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൃതദേഹങ്ങളുടെ തെരുവായി മാറിയിരിക്കുകയാണ് ഗാസ സിറ്റി. ഡസൺ കണക്കിന് മൃതദേഹങ്ങളാണ് പുതുതായി കണ്ടെടുത്തത്. നിരവധി മൃതദേഹങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഗാസ സിറ്റിയുടെ സമീപത്തെ ടെൽ അവീവയിലും പരിസരത്തു നിന്നുമായി 70 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിരിക്കുന്നത്. വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗങ്ങളുടേതുൾപ്പെടെയുള്ള മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. അതേസമയം ഞെട്ടിക്കുന്ന മറ്റൊരു ക്രൂരതയാണ് പുറത്തുവരുന്നത്. ഇസ്രായേൽ സൈന്യത്തിന് ഞെട്ടിക്കുന്ന വംശീയ വിരോധത്തിനും ക്രൂരതയ്ക്കും മറ്റൊരു ഇരകൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളിൽ ഈ ഒരു വാർത്ത വരുന്നത്. അതായത് കിഴക്കൻ ഗാസ സിറ്റിയിലെ ഷുജയ ഗ്രാമത്തിലുള്ള മുഹമ്മദ് എന്ന യുവാവിനാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതയ്ക്ക് ഇരയായിരിക്കുന്നത്. ഡൗൺ സിൻഡ്രോം ബാധിച്ച് യുവാവിന് നേരെ നായെ അഴിച്ചുവിട്ട് കൊല്ലുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഇസ്രായേൽ സൈന്യത്തിന്റെ ശക്തമായ ബോംബിങ്ങിനെ തുടർന്ന് വീട്ടിൽ ഒളിച്ചു കഴിയുകയായിരുന്നു കുടുംബം. ആ സമയത്താണ് സൈന്യം ഇരച്ചെത്തിയത്. വീട്ടിലേക്ക് നായുമായി എത്തിയ സൈന്യം ആദ്യം വീട്ടുകാരെ മാറ്റിയതിന് ശേഷം യുവാവിന് നേർക്ക് നായെ അഴിച്ചുവിടുകയായിരുന്നുവെന്നും മിഡിൽ ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്തു. ആദ്യം നായ്ക്കളെ അയച്ചു, അത് മുഹമ്മദിനെ ആക്രമിക്കുകയും കടിക്കുകയും ചെയ്തു. പിന്നീട് മുഹമ്മദിനെ മുറിയിലേക്ക് കൊണ്ടുപോയ സൈന്യം ബാക്കിയുള്ളവരെ മുഴുവൻ വീട്ടിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. മുഹമ്മദിന്റെ ഉമ്മ നബീൽ അഹമ്മദ് ബാർ പറഞ്ഞു, പുറത്തുനിന്ന് ഞങ്ങൾക്ക് അവന്റെ നിലവിളികൾ കേൾക്കാമായിരുന്നു. അങ്ങോട്ട് പോകാതിരിക്കാൻ പട്ടാളക്കാർ ഞങ്ങളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി. നിഷ്കളങ്കനായ അവനെ എന്തിനാണ് അവർ ഇത്ര ക്രൂരമായി ഉപദ്രവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. മുഹമ്മദിനെ ഞങ്ങളുടെ കൂടെ വിടാൻ പറഞ്ഞെങ്കിലും അവനെ ഞങ്ങൾ ചികിത്സിച്ചോളാം എന്ന് പറഞ്ഞ് സൈന്യം തടഞ്ഞു വെക്കുകയായിരുന്നു. അവൻ ഒരു വയസ്സുള്ള കുഞ്ഞിനെ പോലെയാണ് അവന്റെ ഡയപ്പർ മാറ്റി നടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാനാണ് അവനൊന്നും സംസാരിക്കാത്ത കുഞ്ഞാണ്. നായയെ കണ്ടപ്പോൾ എന്തൊക്കെയോ ഒച്ച വെച്ച് ഉറക്കെ കരയുന്നുണ്ടായിരുന്നെന്ന് മുഹമ്മദിന്റെ ഉമ്മ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. 7 ദിവസം കഴിഞ്ഞിട്ട് പട്ടാളം പിൻവാങ്ങിയതിന് ശേഷം ബുധനാഴ്ചയാണ് കുടുംബം അപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങിയത്. അപ്പോഴേക്കും മുഹമ്മദിന്റെ മൃതദേഹം മുഖത്ത് പുഴുക്കൾ വന്ന് അഴുകിയ നിലയിലായിരുന്നു. അതിനിടെ ഓരോ ദിവസം സഹായത്തിനായി സൈന്യത്തെയും റെഡ് ക്രോസിനെയും സമീപിച്ചു. പക്ഷേ ഇസ്രായേൽ സൈന്യം ഒന്നിനും അനുവദിക്കുന്നില്ലെന്നാണ് റെഡ് ക്രോസ് പറഞ്ഞത്. ഒടുക്കം 7 നാൾ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴാണ് ഇത്രയും അഴുകിയ നിലയിൽ ആ മൃതദേഹം കണ്ടെത്തിയത്. ശരീരത്തിന്റെ അവസ്ഥ നോക്കുമ്പോൾ അവൻ ദിവസങ്ങൾക്ക് മുൻപാകും മരിച്ചിട്ടുണ്ടാവുക എന്ന് മുഹമ്മദിന്റെ ജ്യേഷ്ഠൻ ജബ്രിലാൽ പറഞ്ഞു. ആഴ്ചകൾ നീണ്ട വ്യോമാക്രമണത്തിന്റെ ബാക്കി പത്രം തീർത്തും ഹൃദയഭേദകമാണ്. മൃതദേഹങ്ങൾ ഒന്നും തന്നെ മാറ്റാനും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ പോലും ഇസ്രായേൽ സേന തടയുകയാണ്. ഷുജയിലും സ്ഥിതി ഇതുതന്നെയാണ്. നിരവധി മൃതദേഹങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത്. താൽക്കാലിക ക്യാമ്പുകളിൽ തിങ്ങി ഞെരുങ്ങി കഴിയുന്ന പലരും പട്ടിണിയിലാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ അറിയിച്ചിട്ടുണ്ട്. റഫയിലും മധ്യഗാസയിലെ നുസറൈത്ത് അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലും നിരവധി പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ബ്രിട്ടനിൽ നിന്നുള്ള അൽഖെയർ സന്നദ്ധ സംഘടനയുടെ 4 പ്രവർത്തകരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. അത്യന്തം ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഗാസ സിറ്റിയിൽ നിന്ന് മറ്റു പുറത്തുവരുന്നതെന്നും യു എൻ പ്രതികരിച്ചു.